സ്വർണ ചരിത്രത്തിന്റെ 101 വർഷങ്ങൾ ചുങ്കത് ജ്വല്ലറി അനുഭവം അതാണ് സത്യം. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇത് എവിടുന്നാ? എം വി ചാക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അങ്കമാലി. 75 വർഷം പൂർത്തിയാക്കുന്ന നസ്രത്ത് സന്യാസി സമൂഹത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ സമാപിക്കുന്നു. February 4 എടക്കുന്നിലെ മാതൃഭവനിൽ വച്ച് സമാപന സമ്മേളനം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുടുംബങ്ങളുടെ സമഗ്രമായ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ സമർപ്പിതരായിരിക്കുന്ന നസ്രത്ത് സന്യാസിനി സമൂഹം സ്ഥാപിതമായിട്ട് 75 വർഷങ്ങൾ പൂർത്തിയാകുന്നു. ഇതിനോടനുബന്ധിച്ച് പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം February 4 എടക്കുന്നിലെ മാതൃഭവനത്തിൽ വെച്ച് നടത്തപ്പെടും. ഒരു സമൂഹത്തിന്റെ കെട്ടുറപ്പ് കുടുംബങ്ങളുടെ കെട്ടുറപ്പിനെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത് എന്ന തിരിച്ചറിവിൽ സാധിക്കുന്ന എല്ലാ മാർഗങ്ങളിലൂടെയും കുടുംബങ്ങളുടെ സുസ്ഥിരതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് നസ്രത്ത് സന്യാസികളെന്നും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നിറവിൽ കുടുംബങ്ങളുടെ സമഗ്രമായ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ സമർപ്പിതരായിരിക്കുന്ന നസ്രത്ത് സന്യാസിനി സമൂഹം സ്ഥാപിതമായിട്ട് 75 വർഷങ്ങൾ പൂർത്തിയാകുന്നു. പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം February 4 എടക്കുന്നിലെ മാതൃഭവനത്തിൽ വച്ചാണ് നടത്തപ്പെടുന്നത്. എറണാകുളം മതിരൂപതയുടെ ആദ്യ മെത്രാപ്പോലിത്തയായ മാർ അഗസ്റ്റിൻ കണ്ടത്തിലും ബഹുമാനപ്പെട്ട ജോൺ പിണക്കാട്ട്, മോൺസിഞ്ഞോർ മാത്യു മങ്കുഴിക്കരി എന്നീ വൈദികരും ചേർന്ന് 1948 March 19 എറണാകുളം ജില്ലയിലെ എടക്കുന്ന് ഗ്രാമത്തിൽ ആരംഭിച്ചതാണ് ഈ സന്യാസ സഭ. ഒരു സമൂഹത്തിൻ്റെ കെട്ടുറപ്പ് കുടുംബങ്ങളുടെ കെട്ടുറപ്പിനെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത് എന്ന തിരിച്ചറിവിൽ സാധിക്കുന്ന എല്ലാ മാർഗങ്ങളിലൂടെയും കുടുംബങ്ങളുടെ സുസ്ഥിതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് നസ്രത്ത് സന്യാസിനികൾ. കുടുംബങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്യാസി സമൂഹത്തിൽ ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് 14 യുവതികൾ വ്രതവാഗ്ദാനം നടത്തി സഭയിലെ പുതിയ അംഗങ്ങളാകുന്നുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. കുടുംബധ്യാനങ്ങൾ, കൗൺസിലിംഗ് കേന്ദ്രങ്ങൾ, സ്കൂൾ കുട്ടികൾക്കുള്ള കൗൺസിലിംഗ്, സന്യാസിനികളുടെ സാന്നിധ്യമില്ലാത്ത ഇടവകകളിൽ നടത്തുന്ന ഹോം മിഷൻ പ്രവർത്തനങ്ങൾ, ഹോം സയൻസ് പരിശീലനം, അമ്മ മാസിക ഉൾപ്പെടെയുള്ള മാധ്യമ ശുശ്രൂഷകൾ, മാനസിക രോഗ ചികിത്സാ കേന്ദ്രങ്ങൾ, ആതുര ശുശ്രൂഷാ കേന്ദ്രങ്ങൾ, വിദ്യാഭ്യാസം തുടങ്ങിയ മാർഗങ്ങൾ ഇതിനായി അവലംബിക്കുന്നു. വടക്കേ ഇന്ത്യ, ജർമ്മനി, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളിലുള്ള മിഷൻ പ്രവർത്തനങ്ങൾ എന്നിവയോടൊപ്പം പല കാരണങ്ങളാൽ കുടുംബത്തിന് അപമാനവും ഭാരവുമായി തീരുന്ന സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ, അമ്മത്തൊട്ടിൽ, കുടുംബങ്ങളിൽ സംരക്ഷിക്കാൻ ആരുമില്ലാത്തവരും ഒറ്റപ്പെട്ടു പോയവരുമായ സ്ത്രീകൾ എന്നിവർക്കുള്ള അഭയ കേന്ദ്രങ്ങൾ തുടങ്ങിയ വ്യത്യസ്തതയുള്ള ശുശ്രൂഷാ മേഖലകളിലൂടെയാണ് നസ്രത്ത് സന്യാസിനികൾ കുടുംബങ്ങളുടെ ആശ്രയ കേന്ദ്രവും രക്ഷയുമാകുന്നത്. ഈ ശുശ്രൂഷകളിലൂടെ തെരുവിൽ അവസാനിക്കാമായിരുന്ന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് പുതുജീവിതം നൽകാനും ആത്മഹത്യയിൽ അവസാനിക്കാമായിരുന്ന 100 സ്ത്രീകൾക്ക് അഭയം നൽകാനും കഴിഞ്ഞിട്ടുണ്ട്. 2022 March 18 ജൂബിലി വർഷം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ശനിയാഴ്ച നടക്കുന്ന ജൂബിലിയുടെ സമാപന പരിപാടികളിൽ രാവിലെ 10:30 ആരംഭിക്കും. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രോട്ടോ സിഞ്ചെല്ലുസ് റവറൻ ഫാദർ വർഗീസ് പൊട്ടക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ ദിവ്യബലിയും 3 പൊതുസമ്മേളനവും ഉണ്ടായിരിക്കും. നസ്രത്ത് സന്യാസിനി സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറൽ മദർ ടെറസിൻ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനം എറണാകുളം അങ്കമാലി അതിരൂപത അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്യും. ജസ്റ്റിസ് അബ്രഹാം മാത്യു കണ്ടത്തിൽ മുഖ്യപ്രഭാഷണം നടത്തും. മാർ മാത്യു വാണിയംകിഴക്കേൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും. MP ബെന്നി ബെഹനാൻ, MLA റോജി എം ജോൺ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുമെന്നും പത്രസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. ശനിയാഴ്ച നടക്കുന്ന ജൂബിലി സമാപന പരിപാടികളിൽ രാവിലെ 10:30 എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രോട്ടോ സെഞ്ചിലസ് റവറൻറ്റ് ഫാദർ വർഗീസ് പൊട്ടക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ ദിവ്യബലിയും ഉച്ച കഴിഞ്ഞ് 3 പൊതുസമ്മേളനവും ഉണ്ടായിരിക്കുന്നതാണ്. നസ്രത്ത് സന്യാസിനി സമൂഹത്തിൻ്റെ സുപ്പീരിയർ ജനറൽ മദർ ടെറസിൻ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനം എറണാകുളം അങ്കമാലി അതിരൂപത അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ജസ്റ്റിസ് എബ്രാഹം മാത്യു കണ്ടത്തിൽ മുഖ്യപ്രഭാഷണവും
മർമാത്യു വാണിയ കിഴക്കൽ അനുഗ്രഹ പ്രഭാഷണവും നടത്തുന്നു. ആദരണീയനായ ശ്രീ ബെന്നി ബെഹനാൻ എം പി, ശ്രീ റോജി ജോൺ എം എൽ എ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതാണ്. സെൻറ്റ് ജോസഫ് പ്രോവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ അൽഫോൻസ് സ്വാഗതവും ജനറൽ കൗൺസിലർ സിസ്റ്റർ പുഷ്പ നന്ദിയും പറയും.